നമസ്കാരം, ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ക്രമരഹിതമായി പോകുന്ന ഭരണ സംവിധാനങ്ങൾ നേരെയാക്കി സംസ്ഥാനത്തെ ഭരണ സ്തംഭനം ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 25 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു ചെക്കും പാസാക്കാനാവാതെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണ്. KSRTCയിൽ ശമ്പളം കൊടുക്കാൻ പറ്റില്ലെന്ന് ജീവനക്കാരെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് ഗതാഗത മന്ത്രി പറയുന്നത്. 2 ലക്ഷം കോടിയുടെ കമ്മീഷൻ കൊടുത്ത് റെയിൽ കൊണ്ടുവരുന്നവർ 2000 കോടി രൂപ കൊടുത്ത് KSRTCയെ രക്ഷിക്കാൻ ശ്രമിക്കാതെ അത് നശിച്ചു പോട്ടെ എന്ന നിലപാടിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മദ്യനയം തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന KCBCയുടെ ആവശ്യം സ്വാഗതം ചെയ്യുന്നുവെന്നും പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മദ്യം മാത്രമല്ല മയക്കുമരുന്ന് മാഫിയകൾക്കും പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വങ്ങൾ പിന്തുണ കൊടുക്കുകയാണെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നിലവിലുള്ള ഭരണസ്തംഭനം ക്രമരഹിതമായി പോകുന്ന ഭരണ സംവിധാനങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ പൂർണ്ണമായ ഭരണസ്തംഭനമാണ്. 25 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു ചെക്കും പാസ്സാവുന്നില്ല. വികസന പ്രവർത്തനങ്ങളെല്ലാം മന്ദിച്ചിരിക്കുകയാണ്. മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. സർക്കാരിന് കൊടുക്കാനുള്ള പണം കൊടുക്കാൻ കഴിയുന്നില്ല. പല ബില്ലുകളും പാസ്സാകാതെ ഇരിക്കുകയാണ്. ഈ വർഷം ശമ്പളം കൊടുക്കാൻ പോലും പറ്റുമോ എന്ന് ഭയപ്പെടുന്ന ധനകാര്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അദ്ദേഹത്തിന് സംശയമാണ് ഈ വർഷം ശമ്പളം മുഴുവൻ കൊടുക്കാൻ പറ്റുമോ എന്ന് പോലും. KSRTCയിലെ ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്ന് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് ഗതാഗത മന്ത്രി. വെല്ലുവിളിക്കുന്നത് പോലെയാണ് പറയുന്നത്. KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല, വേണമെങ്കിൽ മാനേജ്മെൻറ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നത്. KSRTCയുടെ മാനേജ്മെൻറ്റ് ഏതാ? സർക്കാരിൽ നിന്നല്ലേ KSRTCയുടെ മാനേജ്മെൻറ്റ് വെച്ചിരിക്കുന്നത്? KSRTC ഏത് സ്വകാര്യ കമ്പനിയാണ്? KSRTC സ്വകാര്യ കമ്പനിയാണ്, പൊതുമേഖലാ സ്ഥാപനമല്ലേ. KSRTCയോട് പറഞ്ഞിരിക്കുന്നത് മാനേജ്മെൻറ്റിന് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കില്ല. അപ്പം ഇത് അത് സ്വകാര്യ സ്ഥാപനമാണോ? വളരെ അപകടകരമായ രീതിയിലേക്ക് KSRTC പോവുകയാണ്. കാരണം അതിൽ ലാഭത്തിലോടുന്ന 20% സർവീസുകളെയും സ്വിഫ്റ്റ് കമ്പനി ഉണ്ടാക്കി മാറ്റി, ബാക്കി 80% നഷ്ടത്തിൽ പോകുന്ന കമ്പനികളാണ്, നഷ്ടത്തിൽ പോകുന്ന റൂട്ടുകളാണ്. അതോടുകൂടി കേരളത്തിലെ KSRTCയുടെ നഷ്ടം 100 ഇരട്ടിയായി വർദ്ധിക്കാൻ പോവുകയാണ്. സ്വിഫ്റ്റ് കമ്പനി ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്വിഫ്റ്റ് കമ്പനി ഉണ്ടാക്കി, എന്നിട്ട് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ, കരാറടിസ്ഥാനത്തിൽ തൊഴിലാളികൾ വെച്ചിരിക്കുക. സ്ഥിരം തൊഴിലാളികളില്ല. അപ്പോൾ പൊതുഗതാഗത സംവിധാനമായ, പൊതുമേഖലാ സ്ഥാപനമായ, സ്ഥിരം തൊഴിലാളികളുള്ള KSRTC ഇല്ലാതാക്കി കരാർ തൊഴിലാളികളെ വെച്ച് പുതിയ കമ്പനി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിനെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇതാണ് ഇടതുപക്ഷ സമീപനം. അപ്പോൾ 2 ലക്ഷം കോടി രൂപയുടെ വലിയ പൊതുഗതാഗത സംവിധാനമായ കമ്മീഷൻ റെയിൽ കൊണ്ടുവരാൻ പോകുന്ന ആളുകൾ ഇപ്പോൾ 2000 കോടി രൂപ മുടക്കി ഇതിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പോലും പറ്റാതെ അത് നശിച്ചു പോട്ടെ എന്നുള്ള ലൈനിലാണ്. ശമ്പളം കൊടുക്കാതെ, സർവീസ് നടത്താതെ, മാത്രമല്ല കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സ്ക്രാപ്പ് അടിസ്ഥാനത്തിൽ തൂക്കി വിൽക്കാൻ പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബസ്സുകൾ 1 മാസം ഒരു ഡീസൽ വണ്ടി ഓടിയില്ലെങ്കിൽ പിന്നെ അത് തുരുമ്പെടുത്ത് പോയി അത് തൂക്കി വിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ KSRTCയിലെ കോടിക്കണക്കിന് രൂപ വില വരുന്ന ബസ്സുകൾ സ്ക്രാപ്പ് വിലയിൽ തൂക്കി വിൽക്കാൻ പോവുകയാണ്.